ഓശാനയുടെ ഹീബ്രൂ പദം ഹോഷിയാന എന്നാണ്. ഞങ്ങളെ രക്ഷിക്കണേ എന്നുള്ള നിലവിളിയാണിത്. ഓശാന ഞായറാഴ്ച പ്രദക്ഷിണം പള്ളിയിലേക്ക് ചെന്ന് അടച്ചിട്ടിരിക്കുന്ന പള്ളിയുടെ ആനവാതിലിൽ മുട്ടുമ്പോൾ വാതിലുകളെ ശിരസുയർത്തുവിൻ, പുസ്തകപാഠങ്ങളെ തുറക്കുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു. ഈ മഹത്വത്തിൻ്റെ രാജാവ് ആരാകുന്നു? നേരത്തെ ടെക്സ്റ്റിൽ കിടന്നിരുന്നത് യുദ്ധവീരനും ശക്തനുമായ കർത്താവ് തന്നെ. ഇത് 24-ാമത്തെ സങ്കീർത്തനം അതേപടി എടുത്തു വച്ചിരിക്കുന്നതാണ്. ഈ ഒരു സങ്കല്പം തന്നെയായിരുന്നിരിക്കണം ഞങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുന്ന ജനക്കൂട്ടത്തിൻ്റെ മനസ്സിൽ. രാജാവായിട്ടാണ് അവർ ഈശോയെ രാജനഗരമായ ജെറൂസലത്തേക്ക് സ്വീകരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് ഓർക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിന് തൊട്ടു മുമ്പ് ജെറിഗോയിലേക്ക് വരുന്ന വഴിക്ക് തന്നെ ഈശോ പറഞ്ഞു, ദേ ജെറൂസലേമിലേക്ക് പോവുകയാണ്, അവിടെ വെച്ച് പിടിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഈശോ ഈ രാജസങ്കല്പത്തെ ഒന്ന് ഡീകൺസ്ട്രക്ട് ചെയ്യുക, പൊളിച്ചു പണിയുക, ഇതിനെ ശിഥിലമാക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാജാവ് കുതിരപ്പുറത്താണ് വരേണ്ടത്. പക്ഷേ ഈശോത്തെ കഴുതപ്പുറത്താണ് കയറിയിരിക്കുന്നത്. പള്ളിക്കകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ആർപ്പ് വിളിക്കുന്നത് കുഞ്ഞുങ്ങളാണ്. എന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈശോ ദേവാലയത്തിൽ വെച്ച് തർക്കമുണ്ടാകുമ്പോൾ അവസാനം ചോദിക്കുന്ന ചോദ്യമുണ്ട്, ദാവീദിൻ്റെ പുത്രനാണെന്നാണല്ലോ ഈ രാജാവിനെ കുറിച്ച് പറയുന്നത്. പക്ഷെ ദാവീദ് തന്നെ ഈ ക്രിസ്തു എന്ന് പറയുന്ന ആളെ കർത്താവെ, നാഥ, തമ്പുരാനെ എന്ന് വിളിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇയാൾ ദാവീദിൻ്റെ പുത്രനായില്ലല്ലോ. ഇതാ ഈശോയുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ, ദാവീദിൻ്റെ പുത്രനല്ല, മറിച്ച് ദാവീദിൻ്റെ കർത്താവാണ്. അർത്ഥമെന്താ? ദാവീദിൻ്റെ പുത്രനല്ല, ദൈവത്തിൻ്റെ പുത്രൻ ആണ് എന്നതാ സങ്കല്പം. ഈ ദൈവത്തിൻ്റെ പുത്രനാകുന്നത് എപ്പോഴാണ് ആകുന്നത്? വീണ്ടും ഈശോയുടെ പീഡാസഹനത്തിൽ ഈ രാജസങ്കല്പത്തെ ഡീകൺസ്ട്രക്ട് ചെയ്യുക. മുൾക്കിരീടം വെച്ച്, ഞാങ്കണ കയ്യിലേന്തി, പരിഹാസ ചിഹ്നമായ മേലങ്കി അണിയിച്ച് നിർത്തിയിരിക്കുന്ന രാജാവ് രാജാവാണോ? അല്ല. എന്നിട്ട് അവസാനമോ പുരുഷൻ മരിക്കുമ്പോൾ എഴുതി വെച്ചിരിക്കുന്ന എന്താണ്? യൂതന്മാരുടെ രാജാവ്. അതും അപഹാസ്യമാണ്, ഐറണിയാണ്. എന്നിട്ടോ അങ്ങനെ രാജാവ് മരിക്കുമ്പോൾ പറയുന്ന പറച്ചിലെന്താണ്? ശതാധിപൻ, ദൈവത്തിൻ്റെ പുത്രൻ. ഇതാണ് വ്യത്യാസം. ഒരിക്കലേ ഒരു ഓട്ടമത്സരം, മനുഷ്യരെയല്ല മൃഗങ്ങളുടേത്, പൂച്ചകളുടെ ഓട്ടമത്സരം വെച്ചിരിക്കുക ഇൻ്റർനാഷണൽ. പല രാജ്യങ്ങളിൽ നിന്നുള്ള ബെസ്റ്റ് ഓട്ടക്കാരായ പൂച്ചകളാണ് വന്നിരിക്കുന്നത്, അമേരിക്ക, ഫ്രാൻസ്, ജർമ്മനിയൊക്കെ. അപ്പം ആദ്യം ഇതിൻ്റെ കമൻട്രി പറയുന്നവർ ഫോക്കസ് ചെയ്തിട്ട് പറയുന്നു, ഇപ്പോഴത്തെ ടൈമിംഗ് വെച്ച് ഏറ്റവും ബെസ്റ്റ് ടൈം അമേരിക്കൻ പൂച്ചയാണ്, രണ്ടാമത് ജർമ്മൻ, മൂന്നാമത് ഫ്രാൻസ്, ഇങ്ങനെ പറയുക. ആ ഓട്ടം തുടങ്ങി നോക്കുമ്പോൾ അമേരിക്കൻ പൂച്ച തന്നെ മുമ്പിലാണ്, തൊട്ടു പുറകിൽ അവർ പറഞ്ഞവർക്ക് ജർമ്മനുണ്ട്. അങ്ങനെ പറഞ്ഞ് 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 അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ എവിടെ നിന്നറിയാൻ വേല, ഒരു ആഫ്രിക്കൻ പൂച്ച ചാടി ഒന്നാം സ്ഥാനത്ത് വന്നു. എല്ലാവർക്കും അത്ഭുതമായി. മീഡിയക്കാർ മുഴുവൻ ക്യാമറ ആയിട്ട് ആഫ്രിക്കൻ പൂച്ചയുടെ മുമ്പ് വന്നിരിക്കുക. ചോദിച്ചു, എന്താണ് ഈ വിജയത്തിൻ്റെ രഹസ്യം? അവൻ രണ്ട് തോളും ഒന്ന് കുലുക്കിയിട്ട് നിസ്സാരമായിട്ട് നിൽക്കുക. വീണ്ടും ചോദ്യം ആവർത്തിച്ചു. മൂന്നാമത് ആവർത്തിച്ചപ്പം ഇവൻ പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞാൽ പുലിയാണ്, പൂച്ചയല്ല. ഞങ്ങളുടെ നാട്ടിലെ പട്ടയുണ്ട്, ഈ പരുവത്തിലായി പോയി എന്ന്. നീ യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ളതാ ചോദ്യം. യഥാർത്ഥത്തിൽ നീ പുലിയാണ്, പൂച്ചയുടെ മട്ടിലിരിക്കുന്നു എന്നേ ഉള്ളൂ. ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഈശോ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നീ ആരാണ്? നമ്മുടെ ദൈവസങ്കല്പം എങ്ങനെയിരിക്കുന്നു അതനുസരിച്ചായിരിക്കുന്നു എന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും. അതായത്, ഞാൻ യേശുവിനെ, ക്രിസ്തുവിനെ രാജാവായിട്ട് കണ്ടാൽ, സിംഹാസനത്തിലിരിക്കുന്ന അധികാരങ്ങളുള്ള ആധിപത്യമുള്ള രാജാവായിട്ട് കണ്ടാൽ, ഉറപ്പായിട്ടും എൻ്റെ ജീവിതം ഭൗതികമായ സമ്പാദ്യങ്ങളായിട്ട്, അത് പണമാകാം, യശസ്സാകാം, അധികാരമാകാം, കെട്ടുപിണഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമായി മാറും. എന്നാൽ യേശുവിനെ ദൈവത്തിൻ്റെ മകനായിട്ട് കണ്ടാലുണ്ടാകുന്ന പരിണത ഫലം എന്താ? ഞാൻ ആരാണ് യഥാർത്ഥത്തിൽ? ഞാൻ സമ്പാദിച്ചു കൂട്ടുന്ന ഈ സമ്പാദ്യങ്ങൾ പണവും യശസ്സും അധികാരവുമാണോ? അല്ലല്ലോ. എൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിൽ നിൽക്കുന്നതിനിലെ ജീവനില്ലേ, ആ ജീവൻ ദൈവത്തിൻ്റെ ജീവൻ്റെ തന്നെ അംശമാണെന്ന തിരിച്ചറിവിലേക്ക് വരുന്നു. ഞാൻ ദൈവമകനാണ്, ദൈവത്തിൻ്റെ മകളാണ്. പിന്നെ ഞാൻ ചുറ്റും കാണുന്നതെല്ലാം എൻ്റെ സഹോദരനും സഹോദരിയാവും. അവിടെ സമഭാവനയും സാഹോദര്യവും നീതിയും കാരുണ്യവും ഉള്ള ജീവിതമായിട്ട് എൻ്റെത് രൂപാന്തരപ്പെടും. പരിണതപരമോ എന്നിലെ ജീവൻ അതിൻ്റെ നിറവിലേക്ക് വളരും. അതുകൊണ്ട് തന്നെ രക്ഷ കടന്നു വരാനുള്ള മാർഗമാണോ ശന? ഞങ്ങളെ രക്ഷിക്കണേ, അതിനൊരു വഴിയേ ഉള്ളൂ. യേശുവിനെ ദൈവത്തിൻ്റെ മകനായി സ്വീകരിച്ചാൽ
നീയും ദൈവത്തിൻ്റെ മകനും മകളുമായി മാറും. നിൻ്റെ ജീവിതവും സാഹോദര്യവും സ്നേഹവും കരുണയും നിറഞ്ഞതാകും. നിൻ്റെ ജീവൻ അതിൻ്റെ നിറവിലേക്ക് വളർന്ന് രക്ഷയായി മാറും. ഓശാന, ഞങ്ങളെ രക്ഷിക്കണേ. അത് നിൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകും.